വർണ്ണിക്കും, പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും, നിൻ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും, നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും, നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ സിയോൻ വാസിക്കുന്നോരെ, രാജാതി രാജാവായോരെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ സിയോനിൽ വാസിക്കുന്നോനെ, രാജാതി രാജാവായോരെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനിടയാകും. അതായത്, ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നത് ഇൻഫർമേഷനിലല്ല, റെവലേഷനിലാണ് ക്രിസ്തീയ ജീവിതം പണിയപ്പെടേണ്ടത്. അതായത്, ആ റെവലേഷൻ എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ലൈഫിനെ മാറ്റും, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, അതെൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനിടയാകും. ഞാൻ ഈ റെവലേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് ചിന്തയുണ്ടാകാം. നമുക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പല അറിവുകളുമുണ്ട്. എന്നാൽ ആ അറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റുമോ എന്ന് ചോദിച്ചാൽ, അത് ആത്മാവിനോട് സംസാരിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ലൈഫിനെ മാറ്റത്തുള്ളൂ. അത് റെവലേഷനാകുമ്പോൾ, അതൊരു വെളിപ്പാടായി എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് എനിക്ക് മാറ്റമുണ്ടാകുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ശ്രദ്ധയോടെ കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു വലിയ സത്യമാണ്. ഒരു നല്ല ഹാലോലിയ പറയാവോ? ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന ദിവസങ്ങൾ മുതൽ പല ആത്മീയ യാഥാർത്ഥ്യങ്ങളുമാണ് എന്നെ ബലപ്പെടുത്തിയത്. ഞാൻ ബുധനാഴ്ച ദൈവദിനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ക്രിസ്തീയ വിശ്വാസികളുടെ അകത്ത് ധാരാളം ഇൻഫർമേഷനുകളുണ്ട്. നിങ്ങൾ ആ മെസ്സേജ് കേട്ടില്ലെങ്കിൽ ഏകദേശം 20 മിനിറ്റേ ഉള്ള കേൾക്കാൻ ശ്രമിക്കണം. നമ്മുടെ എല്ലാ അകത്ത് ഇൻഫർമേഷനുകളുണ്ട്. ആ ഇൻഫർമേഷനുകളാണ്, അല്ലെങ്കിൽ അറിവുകളാണ് നമ്മുടെ അകത്ത് ആശയങ്ങളെ കൊണ്ടുവരുന്നത്. ഇൻഫോം ചെയ്തു, പല ഇൻഫർമേഷനുകളുണ്ട് നമുക്ക്. അതാണ് നമുക്ക് പലപ്പോഴും ആശയങ്ങളെ തന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്ന ഒരാളോട് ചോദിക്കാം, അവർക്ക് ഇൻഫർമേഷനുകൾ എങ്ങനെയുള്ളത്? അവർ പറയും, യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തു. ലോകം മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളും അല്ലാത്തവരും ക്രിസ്മസും ദുഃഖ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്റർ ഞായറാഴ്ചയും ഒക്കെ ആഘോഷിക്കുക. എനിക്ക് തോന്നുന്നു കള്ളുകുടിയന്മാര് ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുക അല്ലേ? കാരണം ദേ ആർ ഇൻഫോംഡ്. ദുഃഖവെള്ളിയാഴ്ച എന്നൊരു സംഭവം ഭൂമിയിൽ നടന്നു, അല്ലെങ്കിൽ യേശു കാൽവറിയിൽ മരിച്ചു എന്നത് ദേ ആർ ഇൻഫോംഡ്. അവർക്കറിയാം ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് അവരറിഞ്ഞിട്ടുണ്ട്. മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് ദേ ആർ ഇൻഫോംഡ്. നമ്മളും ഞാനും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ യേശു ജീവിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. വി ആർ ഇൻഫോംഡ്. പക്ഷേ 1995 സെപ്റ്റംബർ 15 ഞാനൊരു മീറ്റിംഗ് കൂടിയ സമയത്ത് എൻ്റെ ഇൻഫർമേഷൻ എനിക്ക് റെവലേഷനായി മാറി. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ എൻ്റെ അകത്ത് അതുവരെ ഇൻഫോംഡ് ആയിരുന്ന ഒരു കാര്യമായിരുന്നു യേശു ജീവിച്ചു, യേശു ജനിച്ചു, യേശു മരിച്ചു എന്നത്. എന്നാൽ ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുമ്പ്, 25 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് ആ ഇൻഫർമേഷൻ റെവലേഷനായി. ആ റെവലേഷനാണ് എൻ്റെ ലൈഫിനെ മാറ്റിയത്. ഈ ലോകം മുഴുവനും ഇൻഫർമേഷനിൽ അടിസ്ഥാനപ്പെട്ട വളരുന്നത്, പക്ഷെ ക്രിസ്തീയത വളരുന്നത് ഇൻഫർമേഷനിലല്ല. ഇൻഫർമേഷൻ നല്ലതാണ്, പക്ഷെ ക്രിസ്തീയത വളരുന്നത് റെവലേഷനിലാണ്. ഒരു ഹാലോലിയ പറയാവോ? നിങ്ങൾക്ക് കൈയടിച്ചിരുന്നല്ലേ ആമീൻ പറയാവോ? ഒന്നും കൂടെ കൈയടിച്ചിരുന്നല്ലേ ആമീൻ പറയാവോ? ഇൻഫർമേഷനായി ലോകത്തെ മുഴുവൻ പണിയുന്നത്, പക്ഷേ ഇൻഫർമേഷൻ അല്ല നമ്മളെ വളർത്ത്.
ഇൻഫർമേഷൻ അല്ല ക്രിസ്തീയ ജീവിതത്തെ പണിയുന്നത്, റെവലേഷൻ ആണ്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കുക, എല്ലാം ഇൻഫോർമേഷൻ ആണ്, അറിവാണ്. അറിവിൽ നിന്നാ പലതും ഉണ്ടായി വരുന്നേ. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ക്രിസ്തീയ ജീവിതം പറയുന്നത് റെവലേഷൻ ആണ്. വിശുദ്ധത്തിൽ നിന്നാണ്, നോളജിൽ നിന്നാണ്, പരിജ്ഞാനത്തിൽ നിന്നാണ്, ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ്, വെളിപ്പാടിൽ നിന്നാണ് അവരുടെ ജീവിതം കെട്ടിപ്പൊക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, വെളിപ്പാടുകൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്യും. മൂന്ന് നാല് കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ഞാൻ ബുധനാഴ്ച ഇത് പറഞ്ഞിരുന്നു. ഒന്ന്, നിന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഇറ്റ് വിൽ എൻലൈറ്റൻ യുവർ സ്പിരിറ്റ്, എൻലൈറ്റൻ യുവർ ഹാർട്ട്, ഓർ ഇല്യൂമിനേറ്റ് യുവർ ഹാർട്ട്. ഒരു നല്ല ആമീൻ പറ. ആൻഡ് ആൾസോ ഇറ്റ് വിൽ ബിൽഡ് യുവർ ഫെയ്ത്ത്. നിന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും, അല്ല നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. അത് നിന്റെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കും, മാത്രമല്ല നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഉള്ളിൽ റെവലേഷൻ ക്യാൻ ഡു ഇറ്റ്. ഉള്ളി ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വെളിപ്പാട് മാത്രമാണ് നമ്മുടെ ലൈഫിനെ വ്യത്യാസപ്പെടുത്തുന്നത്. അതേപോലെ ഒരു വെളിപ്പാടാണ് എൻ്റെ അകത്ത് നിങ്ങളോട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രകാശനം എനിക്ക് ലഭിക്കപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായി യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നത്. വി ആർ ഇൻഫോംഡ്. നമുക്ക് ആ ഇൻഫർമേഷൻ ഉണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നത്. അല്ല, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് റിയാലിറ്റി ആയിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ വിശ്വസിച്ച ദിവസം മുതൽ അവൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി. പക്ഷേ Do you think it is become your present time reality to you? ഇപ്പോഴുള്ള നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് അത് മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ you can't live an ordinary life. നിനക്കൊരു സാധാരണ ജീവിതം നടത്താൻ പറ്റത്തില്ല. ബിക്കോസ് ദ ലോർഡ് ഓഫ് ഗോഡ്, ഹി ഈസ് സിറ്റിംഗ് ഇൻസൈഡ് യു, ഹി ലിവ്സ് ഇൻസൈഡ് യു. ഹൗ ക്യാൻ യു ലിവ് എൻ ഓർഡിനറി ലൈഫ്? It is impossible to live an ordinary life. ഒരു സാധാരണ ജീവിതം ഇനി നിനക്ക് നയിക്കാൻ പറ്റത്തില്ല. കാരണം അസാധാരണമായ ഒരു കാര്യം നിന്റെ ഉള്ളിലുണ്ട്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ലോകത്തിന്റെ ഉടയവൻ എന്റെ അകത്ത് വസിക്കുന്നുവെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു സാധാരണ ജീവിതം നടത്താൻ പറ്റത്തില്ല. നടത്തുന്നുവെങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നെങ്കിൽ നിന്റെ അകത്ത് യേശു ഇല്ല എന്ന് നീ പറയണം, അല്ല നിന്റെ അകത്ത് യേശു ഉണ്ടോ എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ സാധാരണ ജീവിതം നിനക്ക് നടത്താൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ഇസ് ഡിഫറെന്റ്. സാധാരണ മനുഷ്യനല്ല നീ എപ്പോൾ മുതൽ, യേശു എന്റെ അകത്ത് വാസം ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ. ഒന്ന് കരം ഉയർത്തിരി ഹാലോലിയ പറയാവോ, ശബ്ദം ഉയർത്തിരി ഹാലോലിയ പറയാവോ. എന്റെ അകത്ത് യേശു വസിക്കുന്നു എന്ന് ഉറക്കെ പറ, എന്റെ അകത്ത് യേശു വസിക്കുന്നു. ശബ്ദം ഉയർത്തി പറ, എന്റെ അകത്ത് യേശു വസിക്കുന്നു. Come on, വായി തുറന്ന് എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറ, എന്റെ അകത്ത് യേശു വസിക്കുന്നു. അനിവാസിയുള്ളൊരു അനിവാസികൾ സ്തുതിച്ചു. പരിശുദ്ധി ആത്മാവ് നിങ്ങളെ തൊടട്ടെ, പരിശുദ്ധി ആത്മാവ് നിങ്ങളെ സന്ദർശിക്കട്ടെ, പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. പറ, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി പറ, സോളി ഇതൊരു വലിയ യാഥാർത്ഥ്യമാ. പക്ഷെ നമുക്ക് പലപ്പോഴും ഇതൊരു ഇൻഫോർമേഷൻ ആയിരുന്നു, അറിവ് മാത്രമായിരുന്നു. പക്ഷെ അറിവിൽ നിന്നാണ് ആശയങ്ങൾ ഉണ്ടായി വരുന്നത്. ആ അറിവ് നമുക്ക് പലപ്പോഴും ബുദ്ധിയിൽ മാത്രമാണ് അല്ലെങ്കിൽ നിലനിന്നത്. എന്നാൽ ബുദ്ധിയിൽ നിലനിൽക്കുന്നത് കൊണ്ടോ നമുക്ക് ചില കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടോ അല്ല ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നത്. അത് പ്രയോജനം തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വെളിപ്പാട് നിനക്കുണ്ടാകുന്നത്, യാഥാർത്ഥ്യം നിനക്ക് മനസ്സിലാകുന്നത്, അവിടെ നിന്റെ ലൈഫ് ടേൺ ആകാൻ തുടങ്ങുക. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പക്ഷേ ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു എന്ന് പറയുന്നേക്കാളും ക്രിസ്തുവിനായി ജനിച്ചു എന്ന് പറയുന്ന, ക്രിസ്തുവിനായി ജീവിക്കുന്നു പറയുന്ന, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുന്ന, യേശു എനിക്ക് മരിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയായി ഞാൻ രൂപാന്തരപ്പെട്ടു. അതൊരു വെളിപ്പാടാണ്.
ഒന്ന് കരമുയർത്തി പറഞ്ഞു, ഞാൻ ഒരു സാധാരണ ജീവിതം നടത്തത്തില്ല. സോളി, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു സാധാരണ ജീവിതം എന്ത് ചെയ്യാൻ പാടില്ല. ജസ്റ്റിൻ എന്ന് പറഞ്ഞു, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ടോ? എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ എനിക്ക് എങ്ങനെയാ ഒരു സാധാരണ ജീവിതം പറ്റുന്നത്? ഇറ്റ് ഇസ് ഇംപോസിബിൾ, അത് സാധ്യമല്ല. എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ജീവിതം നടത്തും എന്ന് പറഞ്ഞ് റെഫ്യൂസ് ടു ലീവ് എൻ ഓർഡിനറി ലൈഫ്. പറ, റെഫ്യൂസ് ടു ലീവ് എൻ ഓർഡിനറി ലൈഫ്. റെഫ്യൂസ് ടു ലീവ് എൻ ഓർഡിനറി ലൈഫ്. കർത്താവേ, എനിക്ക് സാധാരണ ജീവിതം ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ ഈ ആഴ്ചകളിൽ അത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അടുത്തൊരു ചിന്തയിലേക്കും കൂടെ പോയി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊളോസ്യ ലേഖനങ്ങൾ അതിൻ്റെ 1:26 വാക്യം കൂടെ വായിക്കാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു നല്ല ഹാലോലിയ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വാചകം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എല്ലാവരും പറ, വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പൗലോസ് ഇതിനെ വിളിച്ചത്, എനിക്ക് സുവിശേഷത്താൽ ദൈവം ഒരു മർമ്മത്തെ വെളിവാക്കി എന്നാണ്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ, ഇതൊരു റെവലേഷൻ ആണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്നിരുന്ന, പക്ഷെ ഇപ്പോൾ ഇത് വെളിപ്പെട്ടു വന്നിരിക്കുക, അതെന്താണ്? ഇറ്റ് ഇസ് എ റെവലേഷൻ ആണ്. എല്ലാവരും പറ, അതൊരു വെളിപ്പാടാണ്. പൗലോസിന് വെളിപ്പെട്ട് വരുന്നത് പൗലോസിന് മനസ്സിലാകുകയല്ല ചെയ്തത്, പൗലോസിനത് വെളിപ്പെടുകയാ ചെയ്തത്. ഇത് നിങ്ങളുടെ അകത്ത് മനസ്സിലാക്കണം കേട്ടോ. പൗലോസിന് ഇത് എന്ത് ചെയ്യല്ല ചെയ്തത്? മനസ്സിലാകുകയല്ല ചെയ്തത്. മനസ്സിലാകുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ തൻ്റെ അകത്ത് റിവീൽ ആകുകയാ ചെയ്തത്, വെളിപ്പെടുത്തുകയാ ചെയ്തത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ യേശു ശിഷ്യന്മാരോട് ചോദ്യം ചോദിച്ചു. ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം എങ്ങനെയാണ്? യേശു, എന്നെക്കുറിച്ച് ലോകം എന്താ പറയുന്നത്? ഒരാൾ പറഞ്ഞു ഏലിയാവെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരാളെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു യോഹന്നാനെന്ന് പറഞ്ഞു. പലരും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല കർത്താവേ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെക്കുറിച്ച് പല ഇൻഫർമേഷനുകളും ആളുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരാൾ പറയുക, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുക, ബറിയോനായ ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞ ഈ ശരീരത്തിന് ഈ കാര്യം റിവീൽ ആകത്തില്ല. ശരീരം കൊണ്ട് ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്വർഗീയമായ ഒരു വെളിപ്പെടുത്തലാണത് മനസ്സിലാക്കിയത്. ഡിഫറൻറ്റ് എന്ന് പറഞ്ഞ ബുദ്ധി കൊണ്ട് യേശു കർത്താവാണെന്നോ യേശു ദൈവമാണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊളോസിലെ കൊരിന്ത്യ ലേഖനം 12 അതിൻ്റെ 2-3 വാക്യങ്ങളിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ, എനിക്ക് യേശുവിനെ കർത്താവെന്ന് പറഞ്ഞുകൂടെ? എപ്പോഴും പറഞ്ഞുകൂടെ? യേശുവിനെ ഇല്ല, ഒരാൾ തർക്കിക്കുന്ന ഒരാൾ പറയും, ഞാൻ ഇപ്പൊ പറയാം യേശുവിനെ കർത്താവെന്ന് പറഞ്ഞുകൂടെ? ഇൻഫർമേഷൻ നമുക്ക് പറയാം, പക്ഷേ ഉള്ളിൽ നിന്ന് യേശുവാണ് കർത്തൃത്വം നടത്തുന്നത്. അവനാണ് കർത്താവ്, അവൻ്റെ കൈകളിലാണ് നിയന്ത്രണം, അവനാണ് മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല. പക്ഷേ വെൻ ഇറ്റ് ഈസ് ബിക്കം എ റെവലേഷൻ, പരിശുദ്ധാത്മാവ് നിനക്ക് റിവീൽ ചെയ്തു തരുമ്പോഴാണ് നീ പറയുന്നത് യേശുവാണ് കർത്താവ്. അവിടെയാ വ്യത്യാസം ഉണ്ടാകുന്നത്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന യാഥാർത്ഥ്യം പത്രോസിനെ വെളിപ്പെടുകയാ ചെയ്തത്. സുളി എന്ന് പറഞ്ഞ് പത്രോസിന് എന്ത് ചെയ്തത്? പിതാവ് റിവീൽ ചെയ്യുകയാ ചെയ്തത്. നോർക്ക പറ, അതേപോലെ പൗലോസ് പറയുക, എനിക്കിത് വെളിപ്പെടുകയാ ചെയ്തത്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ, പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തു യേശുവിൽ ഞാനും നിങ്ങളും കൂട്ടാളികളാണ് എന്ന് സുവിശേഷത്താൽ കൂട്ടാളികളായെന്ന് എനിക്ക് മനസ്സിലായി. ഇത് സഹോദരങ്ങളെ ഭയങ്കരമാണ് വലിയ കാര്യമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ബുദ്ധി കൊണ്ട് നിങ്ങൾക്കൊരിക്കലും യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സർവശക്തനായ ഒരുവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ഒരുവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇമ്പോസിബിളാണ്. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറെ, യേശു ദൈവമായിരുന്നുവെങ്കിൽ എങ്ങനെയാ ദൈവത്തെ ഒരാൾക്ക് ക്രൂശിക്കാൻ കഴിയുക?
നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. യേശു ദൈവപുത്രനായിരുന്നുവെങ്കിൽ എങ്ങനെ യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റുക, ക്രൂശിക്കാൻ പറ്റുക? അവരെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നില്ല, ഈസാ നബി വന്നു എന്ന് വിശ്വസിക്കുന്നു. അവർ ചിന്തിക്കുന്നത് യേശു ദൈവപുത്രനാണെങ്കിൽ എങ്ങനെ ക്രൂശിക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലായില്ല. പക്ഷേ നമുക്ക് എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റുക? എപ്പോഴാണോ ദൈവം നമ്മുടെ അകത്തത് വെളിപ്പെടുത്തുന്നത്, ഉറക്കെ പറ വെളിപ്പെടുത്തുന്നത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി അടിയേറ്റു, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു, എൻ്റെ മുറു അവൻ മുറിവേറ്റത്, എൻ്റെ പാപത്തിൻ്റെ മോചനത്തിനാണ് അവൻ നിന്ദകൾ സഹിച്ചത്, എൻ്റെ നിന്ദകൾക്ക് വേണ്ടിയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്, എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് മോചനമാണ്. ഇറ്റ് ഇസ് എ റെവലേഷൻ, അതൊരു വെളിപ്പാടാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരന്മാർ പറയുന്നത് യേശുവിനെ ക്രൂശിച്ചിട്ടില്ല, യേശുവിനെ ക്രൂശിക്കാൻ പറ്റത്തില്ല. കാരണം ബുദ്ധി കൊണ്ട് അവർ പറയുന്നത് ശരിയാ, ദൈവത്തെ ക്രൂശിക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശു വന്നത് എൻ്റെ പാപങ്ങൾ വഹിക്കാനാണ്, എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ്, എൻ്റെ പാപങ്ങൾക്ക് വഹിക്കാനാണ്, എൻ്റെ പാപത്തിൻ്റെ വിമോചനത്തിനാണ്. ഓ, ഇന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നല്ല കൈയടി കൊടുത്തിട്ട് പറ, യേശു വന്നത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ്. എപ്പോഴാണ് എൻ്റെ അകത്ത് അതൊരു വെളിപ്പാടാകുന്നത്? അപ്പോഴാണ് എൻ്റെ ബഹുമതിനം കിട്ടുന്നത്. യേശു കാൽവറി 2021 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചതാ. പക്ഷേ എന്നാണ് എനിക്കത് പ്രയോജനമായെന്ന് അറിയോ? എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് എനിക്ക് 1995 സെപ്റ്റംബർ 17 എനിക്ക് മനസ്സിലായപ്പോഴാണ് എനിക്ക് ആ കാര്യത്തിൽ മോചനം കിട്ടിയത്, എനിക്ക് ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടിയത്, എനിക്ക് ആ തിന്മയിൽ നിന്ന് മോചനം കിട്ടിയത്, എനിക്ക് ആ റെവലേഷൻ ആയപ്പോഴാണ്. അടുത്തിരിക്കുന്ന ആളിനോട് കൈയോടുത്തിട്ട് പറ, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ അത് ബുദ്ധി കൊണ്ട് പിടികെട്ടത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ, ക്രിസ്തീയ ഒരു കാര്യവും, ആത്മീയമായ ഒരു കാര്യവും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യ ലേഖനം, കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പറയുക, അത് ആത്മീയമായി വിവേചിക്കാകൊണ്ട് ആത്മീയർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ജഡീകനത് മനസ്സിലാകത്തില്ല, ജഡം കൊണ്ട് ചിന്തിക്കുന്നതിന് മനസ്സിലാകത്തില്ല. എന്നാൽ ആത്മീയനോ സകലതും മനസ്സിലാകും. നിങ്ങൾ എപ്പോഴാണോ ആത്മാവിൽ ഗ്രഹിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നിനക്കത് മനസ്സിലാകുക. അതുവരെ നിനക്കത് പിടികിട്ടത്തില്ല, അതുവരെ നിനക്ക് ഇൻഫർമേഷൻ ആയിരിക്കും, റെവലേഷൻ ആയിരിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ പല അറിവുകളുമുണ്ട്, എന്നാൽ അത് വെളിപ്പാടാകുമ്പോൾ മാത്രമാണ് എനിക്കതിൽ ജീവിക്കുവാനായി കഴിയുന്നത്. എൻ്റെ ആത്മാവിൽ അത് ഗ്രഹിക്കണം. അത് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ എൻ്റെ ആത്മാവിനോടാണത് സംസാരിക്കേണ്ടത്. ആത്മാവിൽ അത് ഗ്രഹിക്കുമ്പോഴാണ് എൻ്റെ ലൈഫ് സ്ഫോടകാത്മകമായ വിധത്തിൽ മാറുവാനിടയായിത്തീരുന്നത്. ഇല്ലെങ്കിൽ നാമും സാധാരണ വ്യക്തിയെപ്പോലെയാകും. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകത ഞാൻ അപ്പോൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദൈവോചനവും നിങ്ങൾക്ക് വെളിപ്പാടായി തീരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, സിസ്റ്ററിൻ്റെ പേര് ജാനകി എന്നാണ്, കാക്കനാട് നിന്നാണ് വരുന്നത്. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥനയിൽ വരുന്നത് മകന് എതിർപ്പായിരുന്നു. അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുകളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് സിസ്റ്റർ പാലക്കാട് നിന്ന് കാക്കനാടേക്ക് താമസം മാറ്റി. അങ്ങനെ ടൗൺ ഹാളിൽ ഡിസംബറിൽ നടന്ന ടൗൺ ഹാളിൽ മീറ്റിങ്ങിൽ ബ്രദർ ഒരു ദൂത് പറഞ്ഞു, മകൻ വിളിക്കും എന്ന് ദൂത് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരാരെങ്കിലൊക്കെ ഉണ്ടോ? അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ അതിനുശേഷം AJ ഹാളിൽ, ഫെബ്രുവരിയിലെ AJ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ മകൻ സിസ്റ്ററെ വിളിച്ചു, അതിനുശേഷം ഹസ്ബൻഡും സിസ്റ്ററെ വിളിച്ചു. അങ്ങനെ ആ അവർ ആ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ആ രണ്ടുപേരും വിളിച്ചു സംസാരിച്ചു. ഇപ്പൊ പാലക്കാടാണോ ഇപ്പൊ ഇവിടെയാണോ? തിരിച്ചു വിളിച്ചു, മകൻ വിളിച്ചു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെറിയച്ഛന് സുഖമില്ല. ഞാൻ ചോദിക്കുന്ന നേരത്തെ വിളിക്കത്തും മിണ്ടത്തൊന്നും വിളിക്കില്ല, മിണ്ടില്ല. എത്ര നാളായിട്ട് അങ്ങനെയായിരുന്നു? 8 മാസമായിട്ട് അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ. വിശ്വാസത്തിൽ വന്നതിനെ പ്രതി വീട്ടിൽ പ്രശ്നം ഉണ്ടായതാ? ടിവിയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ഓക്കെ. അതിനെ പ്രതി പ്രശ്നം ഉണ്ടായതാ? അതിനെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി അച്ഛന്റെ വീട്ടിൽ വന്ന് ഒരു മാസം കാലം ഇരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിന്റെ ആലോചന നിവൃത്തിയായി എന്ന് പറയുന്നു. സന്തോഷമുള്ള കാര്യമാ. സന്തോഷം. സിസ്റ്ററിന്
പല്ലുവേദനയും ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടായിരുന്നു. അപ്പൊ എറണാകുളം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, അത് രണ്ടും മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സിസ്റ്ററിന്റെ പേര് ആൻസി, കുറുപ്പുംപടിയിൽ നിന്നാണ് സിസ്റ്റർ വരുന്നത്. രണ്ട് സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ സിസ്റ്റർ ഡിസംബർ മാസത്തിൽ ബസ്സിൽ കയറിയപ്പോൾ കാല് പിരിഞ്ഞു പോയി. അതുമൂലം ശക്തമായ വേദനയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ മാസത്തെ മിറാക്കിൾ സൺഡേയിൽ വന്ന് പ്രാർത്ഥിച്ചു, പൂർണ്ണമായി സൗഖ്യമായി. ചേച്ചി ഇവിടെ നമ്മുടെ എജെ ഹോളിൽ വന്ന്, എജെ ഹോളിൽ വരുമ്പോ കാല് പിരിഞ്ഞു പോയായിരുന്നു, എന്ത് സംഭവിച്ചത്? കാല് പിരിഞ്ഞു പോയിട്ട് കൊറേ ചികിത്സ ചെയ്തു, പക്ഷെ മാറുന്നുണ്ടായില്ല. അന്നത്തെ മുട്ടിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നത് കൈവച്ച് പ്രാർത്ഥിച്ചു, അതോടെ സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക്. ഒന്നുകൂടെ ചൊണയായിട്ട് ആമീൻ പറഞ്ഞേ. ആമേൻ. അത് ചെയ്യുന്ന വലിയ കാര്യമാ. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് കോവിഡിന് മുന്നേ ഉണ്ടായ ഒരു സാക്ഷിയാണ്. കോവിഡിന് മുന്നേ നാളുകളായിട്ട് സിസ്റ്ററിന് നടുവിന് മിന്നൽ വന്നിരുന്നു. എന്ത് ചെറിയ ജോലി ചെയ്താൽ പോലും നടുമിന്നുമായിരുന്നു. എന്നാൽ ആ കോവിഡിന് മുന്നേയുള്ള നമ്മുടെ ടൗൺ ഹാൾ മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു, പിന്നീട് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല എന്നാണ് സിസ്റ്റർ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നമുക്ക് നന്ദി പറയാം. താങ്ക് യു. എത്ര നാൾ അങ്ങനെ നടുവിന് മിന്നൽ ഉണ്ടായിരുന്നു? അത് കുറേ നാൾ ഉണ്ടായിരുന്നു. അത് കൊറോണയ്ക്ക് മുമ്പ് സൗഖ്യമായിരുന്നു. കൊറോണയ്ക്ക് മുമ്പേയാണ്. പിന്നെ വരുമെന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, പിന്നെ വന്നില്ല. ആമേൻ. ഒന്ന് ചൊണയെ കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്നവര് ഇതിനെ സ്വീകരിച്ചാട്ടെ. ഒരാളെ സൗഖ്യമാക്കാൻ യേശു വന്നിട്ടില്ല. വിശ്വസിക്കുന്ന സകലരെയും വിടുവിക്കാൻ യേശുവിന് കഴിയും. ഇന്ന് നിന്റെ വിടുതലായി കണ്ടാട്ടെ. ഈ സിസ്റ്ററിന്റെ പേര് ഷാലി ജേക്കബ്, പെരുമ്പാവൂരിൽ നിന്നാണ് സിസ്റ്റർ വരുന്നത്. ഷാലി പെരുമ്പാവൂരിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ ഇവിടെ നിൽക്കുന്നത്. സിസ്റ്ററിന് തൈറോയിഡ് മൂലം കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. തൈറോയിഡ് നിമിത്തം മുഴയുണ്ടായിരുന്നു. ESI ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. അവർ പറഞ്ഞത് ക്യാൻസർ ആണോ എന്ന് സംശയമാണ്, അതുകൊണ്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ബയോപ്സിയുടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് വിശ്വാസത്തോടെ കഴിഞ്ഞ നമ്മുടെ മിറക്കിൾ സൺഡേ മീറ്റിംഗിൽ കലൂർ AJ ഹാളിൽ വന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ വന്നില്ല, ഹസ്ബൻഡാണ് വന്നത്. സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മുഴ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, മുഴ അവിടെ ഇല്ല എന്നാണ് സാക്ഷ്യം പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസത്തെ മിറക്കൾ സൺഡേയിലെ സാക്ഷ്യങ്ങളാണ് മുഴുവൻ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ മാസം നടന്നതാ. യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയാം എന്ന് പറഞ്ഞ കഴുത്തിൽ മുഴയുണ്ടായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോ മുഴയില്ല, ഒരു പ്രശ്നവും ഇല്ല. അത് വലിയ കാര്യം തന്നെ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. രണ്ട് ഹോസ്പിറ്റലും പരിശോധിച്ചിട്ട് മഴയുണ്ടായിരുന്നു. മൂന്നാമത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇല്ല എന്ന് പറയുന്നത് അത് ദൈവത്താൽ അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. എന്റെ ദൈവം ചെയ്ത് നമുക്ക് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പോയാ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. അനേകർ സൗഖ്യം അനുഭവിക്കുന്നത് നമ്മൾ ചുറ്റുപാടും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സൗഖ്യം എൻ്റെ കൂടെ അവകാശമാണ്. ആ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാനും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. നിങ്ങളുടെ പ്രയാസം എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരുടെ ലൈഫിൽ വലിയ നന്മകൾ കൊണ്ട് നിറയണം, വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയണം. ഓരോ ദൈവജനവും അവരുടെ ലൈഫിനെ പണിയുന്നതാകട്ടെ. അപ്പം ഒരു കട്ട വെച്ച് ഒരു വീട് കെട്ടിപ്പൊക്കുന്നത് പോലെ ആത്മീയമായി ഇവർ ഓരോരുത്തരും ഉയർന്നു വരുവാനിടയാകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഒരു വിശ്വാസത്തോടെ ഏത് കാര്യത്തെയാണോ ഐ മീൻ ഫോക്കസ് ചെയ്യുന്നത്, വിശ്വാസത്തോടെ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ആ മേഖലയിൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. ആ മേഖലയിൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവെ, അപ്പാ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. അപ്പോൾ അവരുടെ ലൈഫ് ഓരോ ദിവസവും കർത്താവിനാൽ പണിയപ്പെടണം. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, ആത്മീയ ലൈഫിന് മാറ്റമുണ്ടാകണം.
അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിലും കൃപയിലും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.